ഹായ് ബഡീസ്, ഇന്നൊരൽപ്പം മെയിൻ്റനൻസ് ആണ്. ഒരു ചെറിയ വലിയ സംഗതിയാണ് ക്ലച്ച് ലിവർ പ്ലേ അഡ്ജസ്റ്റ്മെൻ്റ്. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം, പക്ഷെ പലർക്കും സ്വയം ചെയ്യാൻ അറിയാത്തതും. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി പെട്ടെന്നൊന്ന് നോക്കാം. നമ്മൾ ക്ലച്ച് ലിവർ പിടിക്കുമ്പോൾ ആദ്യം കുറച്ച് ഭാഗം അധികം പിടുത്തൊന്നുമില്ലാതെ ഫ്രീ ആയിട്ട് വരുമല്ലോ. അതിനുശേഷമാണല്ലോ ക്ലച്ച് അപ്ലൈ ആവുന്നത്. അതാണ് ഈ ഫ്രീ പ്ലേ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലച്ച് ഫുള്ളായിട്ട് എൻഗേജ് ആയി കഴിഞ്ഞ ശേഷം കേബിൾ ഫ്രീ ആകുമ്പോൾ ഉള്ള ലിവറിൻ്റെ ഫ്രീ മൂവ്മെൻ്റ് ആണിത്. മിക്കവരും ഇതുപോലെ രണ്ട് പേരിൽ വെച്ചാണല്ലോ ക്ലച്ച് പിടിക്കുന്നത്. അപ്പോൾ ബാക്കി രണ്ട് പേരിൽ ലിവറിനും ഗ്രിപ്പിനും ഇടയിൽ വരും. അപ്പോൾ ഈ ഫ്രീ മൂവ്മെൻ്റ് അല്ലെങ്കിൽ ഫ്രീ പ്ലേ കൂടുതലാണെങ്കിൽ നമ്മൾ ക്ലച്ച് പിടിക്കുമ്പോൾ ലിവർ പിന്നെ ഒരല്പം കൂടിയേ മൂവ് ചെയ്യുള്ളൂ. ആ മൂവ്മെൻ്റ് ക്ലച്ച് പ്ലേയേഴ്സ് മുഴുവനായും അകലാൻ ആവശ്യത്തിനുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ എഞ്ചിൻ്റെ പിടുത്തം ഗിയർ ബോക്സിൽ നിന്ന് മുഴുവനായിട്ട് മാറില്ല. അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഭയങ്കരമായിട്ട് ഹാഡ് ആവും. മിക്കപ്പോഴും ഗിയർ ഷിഫ്റ്റിംഗ് ഹാഡ് ആവുന്നതിൻ്റെ കാരണം ഇത് തന്നെയാവും. വേറെ വലിയ കംപ്ലയിൻസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സൗണ്ടും വരാം. ഇതുപോലെ എല്ലാ വിരലെടുത്ത് പിടിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ പ്ലേ ആവാം. പക്ഷെ തിരിച്ച് ആ പ്ലേ കുറഞ്ഞു പോയാൽ ക്ലച്ച് ചിലപ്പോൾ ഫുള്ളായിട്ട് എൻഗേജ് ആവാതിരിക്കും. അങ്ങനെ വന്നാൽ അത് സ്ലിപ്പാവുകയും പ്ലേറ്റ്സ് വേഗം തേഞ്ഞു തീരുകയും ചെയ്യും. അതുപോലെ എൻജിൻ പവർ റോഡിൽ കിട്ടുകയുമില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്ലേ എത്രമാത്രം അത്യാവശ്യമാണെന്ന് മനസ്സിലായല്ലോ. ഫ്രീ പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ ശരിക്കുള്ള ക്ലച്ച് ആക്ഷനിലേക്ക് കയറിപ്പോകരുത്. പ്ലേ ഏതാണ്, ക്ലച്ച് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു വിരൽ വെച്ച് ലിവർ പിടിച്ചാൽ മതി. അതും ഉത്ഭവത്തേക്ക് കയറ്റി പിടിക്കണം. അപ്പോൾ ലിവറേജ് മാക്സിമം കുറഞ്ഞിരിക്കും. അപ്പോൾ ആ പ്ലേ മാത്രമേ ആ ഒരു വിരലുകൊണ്ട് പിടിക്കാൻ പറ്റൂ, ക്ലച്ച് അമരില്ല. 10 മുതൽ 15 mm വരെയാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഫ്രീ പ്ലേ. അത് ലിവറിൻ്റെ എൻഡിൽ ആ ബോൾ പോലത്തെ ഭാഗത്താണ് അളക്കുന്നത്. ഇതുപോലെ ഒരു സ്കെയിൽ യൂസ് ചെയ്താൽ കറക്റ്റായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും മതി. കറക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോളിൽ ഒരു മാർക്കിംഗ് ചെയ്യണം. എന്നിട്ട് സ്കെയിൽ ഇങ്ങനെ ഹാൻഡിൽ വെച്ച് മാർക്കിങ്ങിൽ അലൈൻ ചെയ്ത് പതിയെ പിടിച്ച് നോക്കാം. ഇതിപ്പോൾ ഏകദേശം 15 ഉണ്ട്. 20 mm വരെ ആവാം എന്നാണ് എൻ്റെ അനുഭവം. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അല്പം കൂടി പ്ലേ വേണമെങ്കിലാവാം. നേരത്തെ പറഞ്ഞ പോലെ കൈ മൊത്തം എടുത്ത് ക്ലച്ച് പിടിക്കുന്നതാണ് നിങ്ങളുടെ രീതിയെങ്കിൽ അതൊരു നല്ല രീതിയല്ല. എങ്കിലും അങ്ങനെയാണെങ്കിൽ പ്ലേ കുറച്ചുകൂടി ആവാം. അതുപോലെ വിരൽ നീളം കുറഞ്ഞവർക്കും ചിലപ്പോൾ ലിവർ പ്ലേ കുറഞ്ഞിരുന്നാൽ ബുദ്ധിമുട്ട് വരും. അവരും പ്ലേ കൂടുതൽ വയ്ക്കുന്നതാണ് നല്ലത്. പക്ഷെ ലിവർ കൂടുതൽ പിടിക്കേണ്ടി വരും ഈസിയായി ഷിഫ്റ്റിംഗ് നടക്കാൻ. അപ്പോൾ ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ചില വണ്ടികളിൽ ഇതുപോലെ ഒരു അഡ്ജസ്റ്റർ ലിവർ അസംബ്ലിയിൽ തന്നെ ഉണ്ടാവും. ഇതുണ്ടെങ്കിൽ എളുപ്പമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കൈ കൊണ്ട് കറക്കി പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലൊരു ലോക്ക് നട്ടും കൂടി വരും. ഞാനത് ഇളക്കി മാറ്റിയതാണ്. ലോക്ക് നട്ട് ലൂസ് ചെയ്തിട്ട് ഈ അഡ്ജസ്റ്റർ കറക്കി ഇതിൻ്റെ നീളം കൂട്ടുമ്പോൾ കേബിള് ലിവറിൽ നിന്ന് അകലുന്നതുകൊണ്ട് പ്ലേ കുറയും. അടുപ്പിക്കുമ്പോൾ പ്ലേ കൂടും, അതാണ് ഓർക്കേണ്ടത്. 2-3 തവണ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എൻജിൻ ഭാഗത്തെ മെയിൻ അഡ്ജസ്റ്ററിനെ തന്നെ ആശ്രയിക്കേണ്ടി വരും. അവിടെ ചെയ്യുമ്പോൾ ഈ അഡ്ജസ്റ്റർ ഫുള്ള് കറക്കി അടച്ചിട്ട്, അതായത് അഡ്ജസ്റ്ററിൻ്റെ നീളം കുറച്ചിട്ട് ഒരല്പം പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് താഴെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ അപ്പോൾ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം, അതായത് ഫൈൻ ട്യൂണിങ് ഇവിടെ ചെയ്യാം. എൻജിൻ ഭാഗത്ത് കേബിൾ ഉറപ്പിച്ചേർത്തിരിക്കുന്ന നട്ടുകൾ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അത് ലൂസ് ചെയ്യണം. ഇതിൽ 12 mm രണ്ട് സ്പാനറാണ് വേണ്ടത്. 12 or 13 ഒക്കെ തന്നെയാണ് മിക്ക വണ്ടിക്കും വേണ്ടത്. ഇത് ലോക്ക് നട്ടാണ്. അതിനെ കുറച്ച് കൂടുതൽ ലൂസ് ചെയ്ത് വയ്ക്കണം. ഇതാണ് അഡ്ജസ്റ്റിംഗ് നട്ട്. ക്ലച്ച് പ്ലേ കുറവാണ് എങ്കിൽ അത് കൂട്ടാനായി ഇത് ലൂസ് ചെയ്യണം. അപ്പോൾ കേബിള് ക്ലച്ച് ആക്ച്വേറ്റർ ലിവറിൻ്റെ ഭാഗത്തേക്ക് നീങ്ങും. അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ആക്ച്വേറ്റർ ലിവർ കുറച്ചുകൂടി ഫ്രീ ആവും. അപ്പോൾ ഹാൻഡിലിൻ്റെ ക്ലച്ച് ലിവറിൻ്റെ ഫ്രീ പ്ലേ കൂടുകയും ചെയ്യും. 3 തവണ അഡ്ജസ്റ്റിംഗ് നട്ട് ലൂസ് ചെയ്തപ്പോൾ കേബിൾ എത്ര ലെഫ്റ്റിലേക്ക് നീങ്ങി നോക്കൂ. ഓക്കെ, അപ്പോൾ ലിവറിൻ്റെ പ്ലേ കുറയ്ക്കാനാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റിംഗ് നട്ട് ടൈറ്റ് ചെയ്യണം. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലിവർ പ്ലേ ചെക്ക് ചെയ്യണം. ലോക്ക് നട്ട് കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ലിവറിൽ പ്ലേ ചെക്ക് ചെയ്താൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ കേബിൾ അനങ്ങാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പിന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം വരാം. പ്ലേ ഓക്കെ ആണെങ്കിൽ ലോക്ക് നട്ട് സ്പാനർ വെച്ച് ടൈറ്റ് ചെയ്യാം. ശ്രദ്ധിക്കേണ്ടത് ലോക്ക് നട്ട് മാത്രം ടൈറ്റ് ചെയ്യുക. അഡ്ജസ്റ്റിംഗ് നട്ട് സ്പാനർ കൊണ്ട് വെറുതെ പിടിച്ചിരിക്കുക. അല്ലാതെ അഡ്ജസ്റ്റിംഗ് നട്ടും കൂടി കറക്കിയാൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് മാറും.
ഈ സമയത്ത് ഒരു കാര്യം കൂടി ചെയ്യാം. ക്ലച്ച് ലിവറിൻ്റെ മൂവ്മെൻറ്റ് സ്മൂത്താക്കാൻ കുറച്ച് ഗ്രീസ് ലിവർ സ്ലൈഡ് ചെയ്യുന്നിടത്തും മൗണ്ടിങ്ങിന് ഉള്ളിലും വയ്ക്കാം. ശേഷം പുറത്തിരിക്കുന്ന ബാക്കി ഗ്രീസ് ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അത് മഴയെ തൊലിച്ചിറങ്ങി കയ്യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ചെറിയ വലിയ മെയിൻ്റനൻസ്. ഒരു 3,000-4,000 kilometers കൂടുമ്പോഴൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാ വീഡിയോയും പോലെ ഇതും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. മിക്കവർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്കായി. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നവരെ വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.